ഫ്രണ്ട്സ്, തനി നാടകങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ എത്രത്തോളം ആയെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോം വിളിക്കുമ്പോഴാണ്, പിന്നെ അതേപോലെ തന്നെ കമൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. കൂടുതലും ഫോം വിളിച്ചാണ് ചോദിക്കുന്നത്, അതായത് ഇവർക്ക് കുഞ്ഞുങ്ങളൊക്കെ എവിടുന്ന് കിട്ടി എന്നുള്ള അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ അതിൽ പറയുന്നുണ്ട്, ആരും മുഴുവൻ വീഡിയോ കാണാത്തതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവൻ കാണും. അപ്പോൾ അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് അതിനെ വാങ്ങിയെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതായത് ഇപ്പോഴത്തെ വീഡിയോ എന്താ വെച്ചാൽ, അവരുടെ പാർട്ട് ടു ആട്ടോ, അതായത് പാർട്ട് ടു. അപ്പോൾ അതായത് അവർ എത്രത്തോളം വലുപ്പം വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വലുപ്പമായിട്ടുണ്ട്, കുറച്ച് രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് പറയണം എന്നുള്ളതറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഓരോ ഘട്ടം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് വലുതാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊക്കെ ഒരു ശ്രമമാണ്. അപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവുള്ളൂ നമുക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, അതിന് ശേഷം ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ, ഞാൻ പോയ വഴികളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷേ എന്നാലും ഇപ്പം അവർ വളരുന്നവരുള്ള വീഡിയോ എന്തായാലും ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ഞാൻ പറയുന്നതുമാണ്. അപ്പോൾ നമുക്ക് അവരെ നേരെ കാണാൻ പോവാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉച്ചകത്തെ ഫുഡൊക്കെ അതാ കൊടുത്ത് ഇപ്പോൾ ഒരു കഴിക്കുകയാണ്. അതാ കണ്ടില്ലേ, ഇത്ര വലുപ്പമായിട്ടുണ്ട്, ചിറക് നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിപ്പം ഇതിപ്പം മുന്നിൽ കാണുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. അടുത്ത പുള്ളി ഇതാ ഇത്ര വലുപ്പമായിട്ടുണ്ട്. പിന്നെ ഇതിൽ കാലിന് വയ്യാത്ത ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് നമ്മുടെ ഇവിടെ ഉള്ള സാധാരണ ഉപയോഗിക്കുന്ന നാടൻ വൈദ്യന്മാരുടെ കുഴമ്പുണ്ടായിരുന്നു, അതിട്ടിട്ട് ഒറ്റ ദിവസം ഒരു രണ്ട് നേരം വെച്ച് അങ്ങോട്ട് തിരുമ്മിയപ്പം കാലക്കൊന്ന് നന്നായിട്ട് ഇതാക്കി കൊടുത്തപ്പോൾ അതങ്ങോട്ട് മാറി. അപ്പോൾ അതാ ഒരാൾക്കൊരു കുഴപ്പമില്ല, നല്ല ആക്റ്റീവാണ് എല്ലാവരും, ഒരാളെ കാലിന് ഒരു കംപ്ലയിൻസും ഇല്ല. വേറെ സെപ്പറേറ്റ് കാണുന്നതിന് വേണ്ടിയിട്ടിതാ ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റി, നാടൻ കോഴി കുഞ്ഞുങ്ങളെ മാറ്റി. ഇത് കണ്ടില്ലേ, എല്ലാവരും നല്ല കുഴപ്പമില്ലാതെ ഉഷാറിലാണ്. പേടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു നാടൻ കുഞ്ഞിനെ ഇട്ടത്. ഇത് അവരൊക്കെ കാണിച്ചു തരാം. ഇവരെ കാലിനൊക്കെ ഇപ്പോൾ ഞാൻ പുല്ല് കൊടുത്ത് കാണിച്ചു തരാം. കാലൊക്കെ നല്ല പക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാ കുഴമ്പിട്ട് മാറുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ കാലൊക്കെ നല്ല പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. പുല്ലിട്ട് ഇതാ കണ്ടില്ലേ, കാലൊക്കെ നന്നായിട്ട് നിലത്ത് വെക്കുന്നുണ്ട്. എല്ലാവരും ഒരാളപ്പുറത്തുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും നന്നായിട്ട് കൃത്യമായിട്ട് കാണാതാ കണ്ടില്ലേ, കാല് വെക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇവർക്ക് പുള്ളി വന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പം ആ നൈസ് തൂവല് മാറിയിട്ടിപ്പം സാധാ ടൈപ്പ് തൂവല് വന്നിട്ടുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിറകിന് നീളം നല്ലോണം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മൊത്തം മാറിയതിന് ശേഷമായിരിക്കും പുള്ളി വെക്കുക, എന്തോ അറിയില്ല. ഇപ്പം ഈയൊരു സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത്. പുല്ല് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നോർമലി നമ്മൾ ആദ്യം കൊടുത്ത കോഴികൾക്ക് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെ കൊടുത്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയെല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്തൊക്കെ വേണമെന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കറക്റ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ഇനി ഇതേ മാറ്റേണ്ടത് തന്നെ പോവുക. ഇനിയിപ്പോൾ അതായത് ഇങ്ങനെ തന്നെ പോയാൽ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ പോവാം, പക്ഷേ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഈ എന്തെങ്കിലുമൊക്കെ ഫുഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. വളർച്ചയ്ക്ക് കുറവും കാര്യങ്ങളൊന്നുമില്ല, നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്.
ഹോസ്പിറ്റലിലൊക്കെ മുഴുവൻ ഒറ്റയടിക്ക് ഇരിപ്പിനെ കഴിച്ചു കഴിഞ്ഞ് ഇവർക്ക് ഫുഡിനേക്കാൾ തോനെ പുല്ലാണ് വേണ്ടതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് കുറഞ്ഞ മണിക്കൂർ കൂടുമ്പോൾ നമ്മളിങ്ങനെ പുല്ല് ഒരു മൂന്നോ നാലോ നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ പുല്ല് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അത്യാവശ്യം തോനെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു പുല്ലും കൊടുക്കാറില്ല. അവർ കൃത്യം വരെ തന്നെ മുഴുവൻ അകത്താകലാണ്. കുടുങ്ങിയും തോന്നുന്നു. ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇവർ. അത് ഇനിയിപ്പം മെയിലോ ഫീമെയിലോ എന്നുള്ളത് എങ്ങനെയെങ്കിലും അറിയാൻ, അതായത് ഈ ഒരു ഭാഗത്ത് തന്നെ മെയിലോ ഫീമെയിലോ അറിയാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്, മെയിലും ഫീമെയിലും ഏതാണെന്നറിയാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഒരുപോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.